ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ജാവ വെർച്വൽ മെഷീൻ. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആയതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജാവ വെർച്വൽ മെഷീൻ എന്നുള്ള കൺസെപ്റ്റ്, അതായത് JVM, നമുക്ക് അറിയുന്നൊരു കാര്യമാണ് നമ്മളുടെ ജാവയെക്കുറിച്ച്. ജാവ സിമ്പിളാണ്, പവർഫുള്ളാണ്, അതേപോലെ തന്നെ ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആവുന്നത്? അതിന് സഹായിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു മെഷീനാണ് JVM എന്ന് പറയുന്നത്. അതായത് ഇതൊരു റൺ ടൈം എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ഈ JVM കാരണമാണ് നമുക്ക് നമ്മളുടെ ജാവ എന്താവുന്നത്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. എന്താണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്, അത് നമുക്ക് ആദ്യം നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളൊരു ജാവ കോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സീനും CPPനും പോലെ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ആ ജാവ കോഡ് തന്നെ നമുക്ക് ജാവ എനേബിൾ ആയിട്ടുള്ള ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഈ JVM കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, ജാവയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ JVM ആക്ട് ആസ് എ റൺ ടൈം എൻജിൻ ടു റൺ ജാവ ആപ്ലിക്കേഷൻസ്. ഈ JVM എന്ന് പറയുന്നത് എന്താണ്, ഒരു റൺ ടൈം എൻജിനാണ്. നമ്മുടെ ജാവ ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിത് വെച്ചിട്ട് റൺ ചെയ്യാൻ പറ്റും. JVM ഈസ് ദ വൺ ദാറ്റ് ആക്ച്വലി കോൾസ് ദ മെയിൻ മെത്തേഡ് പ്രസൻറ്റ് ഇൻ ദ ജാവ കോഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ JVM ആണ് നമ്മളുടെ ജാവ കോഡിൻ്റെ മെയിൻ മെത്തേഡിനെയൊക്കെ കോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു പോസിബിലിറ്റി വരുന്നതും. ജാവ ആപ്ലിക്കേഷൻസ് ആർ കോൾഡ് വോറ. വോറ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് വൺസ് റൺ എനിവെയർ. അതായത് നമുക്കൊരു പ്രാവശ്യം റൈറ്റ് ചെയ്താൽ മതി, അതായത് കോഡ് ചെയ്താൽ മതി, കോഡിങ് ചെയ്താൽ മതി, ആ സെയിം കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും റൺ ചെയ്യാൻ പറ്റും. This means a programmer can develop Java code on one system, can expect to run on any other Java-enabled system without any adjustment. This is all possible because of JVM. അതായത് നമുക്കൊരു പ്രോഗ്രാമർക്ക് ജാവ കോഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിസ്റ്റത്തിനകത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവ എനേബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള സിസ്റ്റത്തിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പോസിബിൾ ആവുന്ന എങ്ങനെയാണ്, നമ്മുടെ ഈ ജാവ വെർച്വൽ മെഷീൻ കാരണമാണ്. ഇതിനകത്ത് എന്താണ് മെയിനായിട്ടുള്ളത്, നമ്മുടെ ഈ JVMനകത്ത് മെയിനായിട്ടുള്ളത് ഒരു ക്ലാസ് ലോഡർ സബ്സിസ്റ്റമാണ്. മെയിനായിട്ട് മൂന്ന് ആക്ടിവിറ്റീസാണ് ഈ ക്ലാസ് ലോഡർ സബ്സിസ്റ്റം ചെയ്യുന്നത്. എന്തൊക്കെയാണ്, ലോഡിംഗ് ഉണ്ട്, ലിങ്കിങ് ഉണ്ട്, ഇനീഷ്യലൈസേഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ലോഡിംഗ് നോക്കാം. ദ ക്ലാസ് ലോഡർ റീഡ് ക്ലാസ് ഫയൽ, ജനറേറ്റ് ദ കറസ്പോണ്ടിങ് ബൈനറി ഡാറ്റ ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ മെത്തേഡ് ഏരിയ. ഇതിനകത്ത് ഈ ലോഡിങ്ങിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ് ലോഡറ് ഏത് ഫയലാണോ നമുക്ക് വേണ്ടത്, ഏതെങ്കിലും ഒരു ക്ലാസ് ഫയലായിരിക്കുമല്ലോ നമുക്ക് റീഡ് ചെയ്യേണ്ടത്, അത് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡാറ്റ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് മെത്തേഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു JVM മെമ്മറിയുണ്ട്. അതിൻ്റെ ഫിഗർ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആ JVM മെമ്മറിയിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഓരോ ക്ലാസ് ഫയലിനും എന്ത് ചെയ്യും, JVM അതിൻ്റെ ഇൻഫോർമേഷൻസ് ഈ മെത്തേഡ് ഏരിയയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡാറ്റ ആയിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. അതാണ് ലോഡിങ് ചെയ്യുന്നത്. After loading the class file, JVM create an object of type class to represent this file in the heap memory. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് ഫയൽ ലോഡ് ചെയ്തു, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബൈനറി ഡാറ്റ നമ്മളുടെ മെത്തേഡ് ഏരിയ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ഈ ക്ലാസ്സിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് JVM ക്രിയേറ്റ് ചെയ്യും. അതിനെന്തിനാണ്, നമ്മുടെ ഹീപ്പ് മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ദീസ് ക്ലാസ് ഒബ്ജക്റ്റ് can be used by the programmer for getting class level information like name of the class, parent name, methods and variable informations etc. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റും കൂടെ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓരോ ഇൻഫോർമേഷൻസ്. അതായത് ക്ലാസ് നെയിം എന്താണ്, പാരൻറ്റ് നെയിം എന്താണ്, മെത്തേഡ്സ് എന്തൊക്കെയാണ്, വേരിയബിൾ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലോഡിങ് കഴിഞ്ഞു, പിന്നെ വരുന്നതാണ് ലിങ്കിങ്. ഈ ലിങ്കിങ്ങിനകത്ത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പെർഫോം ചെയ്യുന്നത്. ഒന്ന് വെരിഫിക്കേഷനാണ്, പിന്നെ ഒന്ന് പ്രിപ്പറേഷനാണ്, പിന്നെ ഒന്ന് റെസൊല്യൂഷനാണ്. ഫസ്റ്റ് വൺ വെരിഫിക്കേഷൻ. എന്താണ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്ലാസ് ഫയലിൻ്റെ കറക്റ്റ്നെസ് എൻഷ്യർ ചെയ്യുക എന്നുള്ളതാണ് വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ്നെസ് എൻഷ്യർ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, പല എറേഴ്സ് വരും, എക്സെപ്ഷൻ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇറ്റ് ചെക്സ് വെതർ ദിസ് ഫയൽ ഈസ് പ്രോപ്പർലി ഫോർമാറ്റഡ് ആൻഡ് ജനറേറ്റഡ് ബൈ വാലിഡ് കമ്പൈലർ ഓർ നോട്ട്. നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അത് പ്രോപ്പർലി ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ ഒരു വാലിഡ് ആയിട്ടുള്ള കമ്പൈലർ വെച്ചിട്ടാണോ അതൊക്കെ ജനറേറ്റ് ചെയ്തതെന്നൊക്കെയാണ് ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. If verification fails,
വി ഗെറ്റ് റൺ ടൈം എക്സെപ്ഷൻ ജാവാലാങ് വെരിഫൈ എറർ. നമ്മളിങ്ങനെ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല വെരിഫിക്കേഷൻ എറേഴ്സും എക്സെപ്ഷൻ ഇഷ്യൂസും ഒക്കെ വരും. ദിസ് ആക്ടിവിറ്റി ഈസ് ഡൺ ബൈ ദ കമ്പോണൻറ്റ് ബൈറ്റ് കോഡ് വെരിഫൈ. അത് ചെയ്യുന്നത് നമ്മുടെ ബൈറ്റ് കോഡ് വെരിഫൈർ ആണ്. വൺസ് ദ ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റഡ് ദെൻ ദ ക്ലാസ് ഫയൽ ഈസ് റെഡി ടു കമ്പൈലേഷൻ. നമ്മളൊരു പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വൺസ് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ആണ് പ്രിപ്പറേഷൻ. JVM allocate memory for class variables and initializing the memory to default values. എന്താണ് ഈ പ്രിപ്പറേഷനകത്ത് ചെയ്യുന്നത്? നമ്മുടെ JVM ക്ലാസ് വേരിയബിൾസിനൊക്കെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അതേപോലെ തന്നെ ഡിഫാൾട്ട് വാല്യൂസൊക്കെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഈ പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. പിന്നെ വരുന്നതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീപ്ലേസിങ് സിംബോളിക് റെഫറൻസസ് ഫ്രം ടൈപ്പ് വിത്ത് ഡയറക്റ്റ് റെഫറൻസസ്. ഇതിനകത്ത് സിംബോളിക് റെഫറൻസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡയറക്റ്റ് റെഫറൻസിലേക്കൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ഈ റെസൊല്യൂഷൻ സ്റ്റേജിലാണ്. ഇറ്റ് ഈസ് ഡൺ ബൈ സെർച്ചിങ് ഇൻ ടു മെത്തേഡ് ഏരിയ ടു ലൊക്കേറ്റ് ദ റെഫറൻസ് എൻറ്റിറ്റി. നമുക്ക് എന്ത് ചെയ്യണം, മെത്തേഡ് ഏരിയ പോയിട്ട് ആ ക്ലാസ് ഫയലിലുള്ള ഡാറ്റയൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം ഡയറക്റ്റ് റെഫറൻസ് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ. പിന്നെയാണ് നമ്മളുടെ ഫൈനൽ സ്റ്റേജ്. JVM ഫൈനൽ സ്റ്റേജ് എന്താണ്? ഇനീഷ്യലൈസേഷൻ. ഇൻ ദിസ് ഫേസ് ഓൾ സ്റ്റാറ്റിക് വേരിയബിൾസ് ആർ അസൈൻഡ് വിത്ത് ദെയർ വാല്യൂസ്. എല്ലാ സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ത് ചെയ്യും? വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇനി അതല്ല, നിങ്ങൾ സ്റ്റാറ്റിക് ബ്ലോക്കൊക്കെ അതിനകത്ത് കോഡിനകത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇനീഷ്യലൈസേഷൻ്റെ ടൈമിലാണ്. ദിസ് ഈസ് എക്സിക്യൂട്ടഡ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ഇൻ ദ ക്ലാസ് ആൻഡ് ഫ്രം പാരൻറ്റ് ടു ചൈൽഡ് ഇൻ ദ ക്ലാസ് ഹയറാർക്കി. ഒരു ക്ലാസ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടമായിട്ടാണ് പിന്നെ കോഡിംഗ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരിക. കാരണം ഇനീഷ്യലൈസേഷനും കഴിഞ്ഞു, പിന്നെ ആ കോഡിംഗ് എന്താണ് എക്സിക്യൂട്ട് ചെയ്തിങ്ങനെ വരുന്നത് ടോപ്പ് ടു ബോട്ടം ലെവലിലായിരിക്കും. ഒരു ക്ലാസ് ഫയലിൻ്റെ കേസ് എടുത്താൽ ക്ലാസ് ഹയറാർക്കി എടുത്തു കഴിഞ്ഞാലോ പാരൻറ്റ് ടു ചൈൽഡായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു JVM പ്രോസസ്സിങ്ങുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗറും കൂടെ കൊടുത്തതാണ്. ഇതിനകത്ത് JVM ലാംഗ്വേജ് ക്ലാസ്സൊക്കെ ഉള്ള ക്ലാസ് ലോഡറാണത്. അത് ഈ JVM മെമ്മറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെത്തേഡ് ഏരിയ ദ ഹീപ്പ് ദ അതേപോലെ സ്റ്റാക്കുകൾ രജിസ്റ്റേഴ്സ് ആണ് കുറേ മെമ്മറികൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അത് എക്സിക്യൂഷൻ എഞ്ചിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർഫേസും ലൈബ്രറീസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയാണ് JVM കുറിച്ച് ബേസിക്കലി പറയാനുള്ളത്. സോ ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.